ഹായ്, ദിസ് ഇസ് മീ ആലിസ് ക്രിസ്റ്റി. യു ആർ വാച്ചിങ് കോഡക്സ് മീഡിയ. ഡു സബ്സ്ക്രൈബ്. ഞാൻ ക്യാമറയുടെ മുൻപിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ഞാൻ കടമറ്റത്ത് കത്തനാരി സീരിയലിൽ അതിലിങ്ങനെ ഓരോ സ്റ്റോറിയാണ്. അതിലൊരു സ്റ്റോറി വന്നപ്പോൾ നമ്മുടെ കൈലാസ്നാഥ് അങ്കിളുടെ മോളായിട്ടായിരുന്നു ആദ്യത്തെ വർക്ക്. ഞാനന്ന് ഫോർത്തിൽ പഠിക്കുന്ന ടൈമിൽ, അപ്പം അങ്ങനെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴവിൽ മനോരമയിൽ സ്ത്രീപഥം ചെയ്യുന്നുണ്ട്. സി കേരളം ചാനലിൽ കബനി ചെയ്യുന്നുണ്ട്. ഇപ്പം കബനിയുടെ ലൊക്കേഷനിലാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഡബ്ബിങ് ചെയ്യുന്നുണ്ട്. ഞാൻ സി കേരളം ചാനലിൽ സ്വാതി നക്ഷത്രം ചോദി സീരിയലിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന കുട്ടിക്കും, അതുപോലെ പൂക്കാലം വരവായി സീരിയലിലെ വില്ലത്തിക്കും ഞാനാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഡബ്ബിങ്ങും അഭിനയമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡബ്ബിങ്ങാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ഹോബി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ മനഃപൂർവ്വം ചെയ്യാത്തതല്ല, നല്ല അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഒന്ന് രണ്ട് അവസരങ്ങളൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ ആ സമയത്ത് കോളേജിൽ എക്സാമും ലീവ് കിട്ടാനുള്ള ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി നല്ലത് കിട്ടുവാണെങ്കിൽ ചെയ്യും എന്ന് കരുതി, കിട്ടിയില്ലെങ്കിൽ നിരാശയൊന്നുമില്ല. നല്ലത് എനിക്ക് വേണ്ടി ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴായാലും കിട്ടും, കിട്ടുമ്പോൾ ചെയ്യും. ഞാനിവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, എൻ്റെ ചേച്ചിയുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളുടെ കൂടെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയുണ്ട്. ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് സെറ്റിൽഡാണ്. പിന്നെ പപ്പയും അമ്മയും ഞങ്ങൾ ഇത്രയേരാണ് വീട്ടിലുള്ളത്. കോളേജ് ലൈഫ്, ഞാനിപ്പം എം എ കഴിഞ്ഞു. എം എ കഴിഞ്ഞിപ്പം നാച്ചുറൽസിൽ കോസ്മെറ്റോളജി പഠിക്കുവാണ്. എൻ്റെ ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹം മുഴുവൻ ഈ കോസ്മെറ്റോളജിയിലേക്കായിരുന്നു. അപ്പം ഇപ്പോഴാണത് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ അത് പഠിക്കുന്നതന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു മേക്ക് ഓവർ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഇതെല്ലാം പഠിച്ച് പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക, ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താനുള്ളൊരു ഓട്ടത്തിലാണിപ്പോൾ. സൗന്ദര്യം നിലനിർത്തുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ സ്കിന്നിന് മാച്ചാവുന്ന എനിക്ക് അലർജിയും അങ്ങനെയൊന്നും വരാത്ത പ്രോഡക്റ്റ് നോക്കി ഞാൻ എടുക്കാറുണ്ട്. പിന്നെ പൊതുവേ എൻ്റെ ഫേസ് കുറച്ച് പിമ്പിൾസൊക്കെ വരുന്ന ഒരിതാണ്. അപ്പം മേക്കപ്പ് ഇടും ഇട്ട് ഇപ്പം ഇന്നിടുവാണെങ്കിൽ നാളെ എന്തായാലും പിമ്പിൾസ് വരും. അതുകൊണ്ട് ഇപ്പം വന്ന് വന്ന് എനിക്ക് ശീലം. അതുകൊണ്ട് പിമ്പിൾസിനെ ഞാനൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ചെയ്യാൻ നല്ല സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പിന്നെ വല്ലപ്പോഴുമൊക്കെ ടൊമാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസിലിടാറുണ്ട്, അല്ലാണ്ട് വേറൊന്നുമില്ല. ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ടാവും. അത് നമുക്കിപ്പം എല്ലാം പറയാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നു. ഈ ഫീൽഡിൽ നിൽക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഞാൻ മലയാളത്തിൽ സ്ത്രീധനം ചെയ്തിരുന്നു. അതിൻ്റെ തമിഴ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്നെ ആ ക്യാരക്ടറിൻ്റെ തമിഴിൽ ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു സ്റ്റാർ വിജയിൽ. അത് വിളിച്ചപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കാര്യം ഞാൻ ചെയ്തൊരു വർക്ക് വേറൊരു ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കരുതി അത് കുറച്ച് നാൾ ചെയ്തു. അപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്ന നിമിഷമാണ്. പിന്നെന്താ, പിന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ട്. കാര്യം സ്ത്രീപഥമായാലും ചെയ്ത് ചില എപ്പിസോഡൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബിൽ ചിലരോടൊക്കെ നല്ല നല്ല കമൻസ് ഉണ്ടാവും. നമ്മളുടെ അഭിനയത്തിനെ കുറിച്ചായാലും മേക്കപ്പിനെ കുറിച്ചായാലും അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാമെന്ന് പറയുന്നത് സ്ത്രീപഥത്തിൽ ചെയ്യുന്ന ടൈമിൽ അതിലൊരു സീൻ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വേറൊരു അഫെയർ വന്നിട്ട് പുള്ളീനെ ഞാൻ ഇപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നൊരു ഒരു സീനുണ്ടായിരുന്നു. അന്ന് ശരിക്കും എനിക്ക് വയ്യായിരുന്നു. ഞാനന്ന് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് അന്ന് എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല, അന്നോ അതിൻ്റെ തൊട്ടടുത്ത ദിവസം എന്തായിരുന്നു ഷൂട്ട്. അപ്പോൾ ശരിക്കും ഞാൻ ഫിസിക്കലി ഭയങ്കര ടയർഡായിരുന്നു. പക്ഷെ ചെയ്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്ത് യൂട്യൂബിലൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് നല്ല കമൻസ് ചെയ്തു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ കഷ്ടപ്പെട്ടതിനുള്ളൊരു റിസൾട്ട് പ്രേക്ഷകരുടെ നിന്ന് കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് കൂടുതലും ഇങ്ങനെ ഒന്നായിട്ട് എടുത്തു പറയാനായിട്ടില്ല, ഇങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് ദുഃഖിപ്പിച്ചൊരു കാര്യം, ഈയൊരു നമ്മുടെ ഈ ഒരു ഫീൽഡോട് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ, ഇപ്പോഴും നല്ല കുറേ വർഷമായി. ഞാനൊരു സെവൻത്തിലൊക്കെ പഠിക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, സെവൻത്തോ എയ്ത്തോ ആണ്. ആ ടൈമിൽ ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു സീരിയലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ സീരിയലിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാനത് മെലിഞ്ഞിരിക്കുന്നത്. അപ്പം ശരിക്കും കൃഷ്ണനും രാധയും, കൃഷ്ണൻ രാധയായിട്ടാണ് വിളിച്ചത്. വിളിച്ചിട്ട് ഷൂട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. അപ്പം പിറ്റേ ദിവസം വന്നപ്പം അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആ ക്യാരക്ടറിനാണ് ഞാൻ അടുത്ത ദിവസം ഷൂട്ടിന് പോകുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് മെലിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ആ ക്യാരക്ടറിന് ആപ്റ്റ് ആവില്ല, ചെയ്യുന്നുണ്ട്, പക്ഷെ വേറെ ക്യാരക്ടറാണ്. ക്യാരക്ടർ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും.
എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് അന്ന് എനിക്ക് ഭയങ്കര അന്ന് കുറച്ചുകൂടി കുഞ്ഞായിരുന്നു, അന്ന് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഞാൻ മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എനിക്ക് ഇപ്പോഴും എനിക്ക് ഏത് ക്യാരക്ടറാണ് ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനാണ് എനിക്കിപ്പോഴും ആഗ്രഹമുള്ളത്. എന്തോ കൃഷ്ണൻ, രാധ, പാർവതി അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, ഈ നോർമൽ ലൈഫ് അല്ലാണ്ട് അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാൻ എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്. അതാണ് എനിക്ക് ഒരു വിഷമം ഉണ്ടായെന്ന് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ അന്നത്തെ പ്രായത്തിൻ്റെ ആയിരിക്കും. ആ ടൈമിൽ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അതത്രയുള്ളൂ. അത് ഇപ്പോഴും മനസ്സിൽ ഏതാണ് വിഷമം ഉണ്ടായത് എന്ന് ചോദിക്കും, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം അത് മാത്രമുള്ളൂ. അങ്ങനെ വേറെ വിഷമങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ചോദിച്ചാൽ, ഇപ്പം എന്നോട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എൻ്റെ ഫീൽഡായിട്ട് റിലേറ്റ് ചെയ്താണ് മറുപടി പറയുന്നത്. അപ്പം ഇപ്പോഴെന്താ, ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പം പ്രധാനമായിട്ട് എന്ത് ട്രോള് വരാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഫേക്ക് വീഡിയോസ് വരാറുണ്ട്, അല്ലെങ്കിൽ കമൻസ് വരാറുണ്ട്. അതൊക്കെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി നേരിടുന്നത്. ഞാൻ പക്ഷേ അതിന് അത് അത്ര വലിയതായിട്ട് കാണുന്നില്ല. കാര്യം നമ്മളെക്കുറിച്ച് ആർക്കും എന്തും എപ്പോഴും എവിടെ വെച്ച് ആരോടും പറയാം. അത് നമ്മളതിനെ മൈൻഡ് ചെയ്ത്, ചിലപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു, അത് ചിലപ്പോൾ പത്ത് പേര് അറിഞ്ഞിട്ടുണ്ടാവുള്ളതായിരിക്കും. നമ്മളതിന് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ബാക്കിയുള്ള 100 പേരും കൂടെ അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ റിയാക്ട് ചെയ്യാതിരിക്കുക, കണ്ടില്ലാന്ന് വയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനെ ഒരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി അതിൻ്റെ പുറകെ പോയി കഴിയുമ്പോഴാണ് അതിന് പബ്ലിസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഞാൻ അതിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ആൾക്കാരെ നെഗറ്റീവ് കമൻസ് പറയുന്നത് നമ്മളെ ചിലപ്പോൾ സീരിയൽ കാണുമ്പോൾ നമ്മളെ ഇഷ്ടമില്ലാത്തവരായിരിക്കും പറയുന്നത്. അവർ പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ല. അതിപ്പോൾ എല്ലാവർക്കും ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ലാന്ന് പറയാനുള്ളൊരു റൈറ്റ് എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാനതിന് അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ ഒരു ചെറിയൊരു ചാറ്റ് ഷോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇനിയും കുറേ ആർട്ടിസ്റ്റുകളുടെ പുതിയ പുതിയ വിശേഷങ്ങളായിട്ടൊക്കെ കോഡക്സ് മീഡിയ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.